ഹലോ ഗായ്സ്, എല്ലാവർക്കും ഓസ്കർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആവും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഡെയിലി ഒരു 100 to 500 റുപ്പീസ് ഒക്കെ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള എന്താ പറയുക, ഏണിങ് വെബ്സൈറ്റുകൾ പോലെയല്ല. ഈ ഒരു വെബ്സൈറ്റിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന്. അതായത് പേ ഔട്ട് വലിയൊരു എമൗണ്ടോ കാര്യങ്ങളൊന്നും പേ ഔട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ എമൗണ്ട് തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക, ഏതെങ്കിലും വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി വാലറ്റ് വേണം. ഇപ്പോൾ വാസറിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും വാലറ്റുകളോ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഈ വെബ്സൈറ്റ് പേ ഔട്ട് ചെയ്യുന്നത് കോയിൻസ് ക്രിപ്റ്റോ കറൻസീസ് വെച്ചിട്ടാണ്. അതിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ക്രിപ്റ്റോ കറൻസിയിലാണ് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പേ ചെയ്യുന്നത്. കോയിൻ പേയു എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ പേ ഔട്ടാണ് നിങ്ങൾക്ക് അന്നന്ന് കിട്ടുന്നത്. അന്നന്ന് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ ഇത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയിൽ എന്താ പറയുക, ട്രേഡ് ചെയ്യാനും കാര്യങ്ങളൊന്നും അതായത് ട്രേഡ് ചെയ്യാനും ഇതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട. നിങ്ങൾ താഴെ കാണുന്ന താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാസറിക്സിൻ്റെ ലിങ്ക് കാണും. സോ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് വാസറിക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ KYC വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാസറിക്സ് ഒരു വാലറ്റായി, വാസറിക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡെയിലി കിട്ടുന്നത് 100, 200, 300, 500 എത്രയായാലും നിങ്ങൾക്ക് ആ ഒരു എമൗണ്ടിൻ്റെ വർത്തായിട്ടുള്ള കോയിൻസ് നിങ്ങൾക്ക് വാസറിക്സിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് വാസറിക്സിൽ നിങ്ങൾക്കത് സെല്ല് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ വളരെ സിമ്പിളാണ്. ഞാനിത് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ പേ ഔട്ടൊക്കെ ആക്യുറേറ്റ് ആണ്. കാരണം ഞാൻ, എനിക്ക് തോന്നുന്നു 10 പ്രാവശ്യത്തിന് മുകളിൽ ഞാൻ എന്താ പറയുക, വിഡ്രോ ചെയ്തിട്ടുണ്ട്. സോ പേ ഔട്ടൊക്കെ ആക്യുറേറ്റ് ആണ്. ഞാൻ അതിൻ്റെ പ്രൂഫ് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. ഈ ഒരു വെബ്സൈറ്റിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ ആണ്. അതുപോലെ തന്നെ ആഡ് കണ്ടിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ ഫോസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. സോ ഇതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്താ പറയുക, നിങ്ങളധികം ടൈം കൺസ്യൂം ചെയ്യില്ല ഈ ഒരു വെബ്സൈറ്റ്. മറ്റുള്ള സർവേ ചെയ്യുന്ന വെബ്സൈറ്റുകളെ പോലെ ഈ ഒരു വെബ്സൈറ്റ് അധികം നിങ്ങളുടെ ടൈം കൺസ്യൂം ചെയ്യില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരേ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് പേ ഔട്ടായിട്ട് കിട്ടും. സോ അതാണ് ഈ ഒരു, എനിക്ക് ഈ ഒരു വെബ്സൈറ്റ് എന്താ പറയുക ഫേവറേറ്റ് ആവാൻ കാരണം. നിങ്ങളൊരു മറ്റുള്ള വെബ്സൈറ്റുകളെ പോലെ എന്താ പറയുക, $10 മിനിമം പേ ഔട്ട് അല്ലെങ്കിൽ $50 മിനിമം പേ ഔട്ട് അങ്ങനെ ഒന്നും ഈ ഒരു വെബ്സൈറ്റിലില്ല. നിങ്ങൾക്ക് ഒരു ഡോളർ അതായത് ഒരു ഡോളറല്ല, ഒരു സർവേ കംപ്ലീറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് മിനിമം പേ ഔട്ടിൻ്റെ വാല്യൂലേക്ക് നിങ്ങൾക്ക് കിട്ടും. സോ അത് വളരെ ചെറുതാണ് ഈ മിനിമം പേ ഔട്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു, നിങ്ങളൊരു സർവേ കംപ്ലീറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം മറ്റുള്ള വെബ്സൈറ്റുകളെ പോലെ നിങ്ങൾക്ക് ഒരുപാട് സമയം അല്ലെങ്കിൽ എടുത്ത് $50 ആക്കാൻ അങ്ങനെ ഒരു സിറ്റുവേഷനൊന്നും ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നില്ല. അപ്പോൾ താഴെ ഞാൻ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. കോയിൻ പേയു എന്ന് ഒരു ഹെഡിങ് ഉണ്ടാവും. അതുപോലെ തന്നെ രജിസ്റ്റർ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ താഴെ ജോയിൻ ഫ്രീ ഉണ്ടാവും. നിങ്ങൾ ഈ ജോയിൻ ഫ്രീയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. സോ ഇവിടെ നിങ്ങൾ യൂസർ നെയിം, അതുപോലെ തന്നെ ഇമെയില്, അതുപോലെ തന്നെ പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ്, അതുപോലെ തന്നെ ഐ അഗ്രി ടു, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും താഴത്തെ 2 ക്യാപ്ചേ ഉണ്ട്. ഒന്ന് ഗൂഗിൾ ക്യാപ്ചേ ഉണ്ട്, ഒന്ന് ക്യൂബിക്ക് റീക്യാപ്ചേ ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് ക്യൂബിക്ക് റീക്യാപ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. 4-3, അപ്പോൾ നമ്മൾ 1 കൊണ്ട് അവിടെ ഡ്രാഗ് ചെയ്ത് വെക്കുക.
എന്നിട്ട് വെരിഫൈ കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു രജിസ്റ്റർ പേജ്. സോ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു ഇൻ്റർഫേസിലായിരിക്കും പോവുക, നിങ്ങളുടെ ഹോം പേജിലേക്ക് ആയിരിക്കും പോവുക. അതപ്പോൾ ആ ഒരു ഹോം പേജിൻ്റെ ഇൻ്റർഫേസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഓരോ മെനൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ഫസ്റ്റ്, പിന്നെ അവിടെ മെയിൻ ബാലൻസ് ഉണ്ടാവും, അതിൽ ബാലൻസ് കാണിക്കും. അവിടെ തന്നെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സ് ബാലൻസ് ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ റെഫറൻസ് ഉണ്ടാവും. റെഫറലേ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അവിടെ പോയിൻറ്റ്സ് കയറും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻകം വരും, പക്ഷേ ഞാനത് പ്രിഫർ ചെയ്യില്ല. പിന്നെയുള്ളത് വ്യൂ ആഡ്സ് ആണ്. അതായത് ഇൻകത്തിൻ്റെ ഏൺ ചെയ്യാനുള്ള മെയിൻ മെത്തേഡ് വ്യൂ ആഡ്സ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്. അതിൽ തന്നെ മൂന്ന് മെത്തേഡ്സ് ഉണ്ട്, സർഫ് ആഡ്സ്, വിൻഡോ ആഡ്സ്, വീഡിയോ ആഡ്സ്. ഫസ്റ്റ് നമ്മൾ സർഫ് ആഡ്സ് എടുക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഇത് ഓരോ ആഡാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള സതോഷി ടോക്കൺ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ആഡിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഫസ്റ്റത്തെ ആഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മേലെ നിങ്ങൾക്ക് ടാസ്ക് ബാറിലെ സെക്കൻഡ്സ് പോകണം കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് വരും. സോ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെക്കൻഡ്സ് പോകണം കാണാം. അവിടെ 6.5 സതോഷി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും സതോഷി നമ്മുടെ വാലറ്റിലേക്ക് കയറും ആ ഒരു ആഡ് കണ്ടു കഴിയുമ്പോൾ. ഇപ്പോൾ കണ്ടോ, റൈറ്റ് സൈഡിലൂടെ കാണിക്കുന്നത് യു ഹാവ് ഏൺ 6.5 സതോഷി. അതുപോലെ നിങ്ങൾ ഓരോ ആഡും നിങ്ങൾ എന്താ പറയുക, ഇതുപോലെ കാണാം. ഇത് ക്ലോസ് ചെയ്യരുത്, അവിടുത്തെ സെക്കൻഡ്സ് സീറോ ആകുമ്പോൾ അത് സീറോ ആയി കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്താൽ മതി. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ആഡ്സും നിങ്ങൾ എടുത്ത് കാണാം. ഇതിൽ ഏകദേശം ഒരു 10-30 ആഡ്സ് ഡെയിലി നിങ്ങൾക്ക് കിട്ടും. സോ ഓരോ ആഡ്സും നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ സതോഷി കയറും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വിൻഡോ ആഡ്സ് ആണ്. വിൻഡോ ആഡ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 6 ആഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ഫസ്റ്റത്തെ ആഡിന് 2 സതോഷിയാണ്, പിന്നത്തെ 1.7 സതോഷി. അപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആഡ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പാടില്ല, മൗസ് പോയിൻറ്റർ മുകളിലേക്ക് നീക്കാനും പാടില്ല. ഇപ്പോൾ ഒരു ഇത് കണ്ടോ, പ്രോഗ്രസ് ബാറ്. സോ ഇത് മൗസ് പോയിൻറ്റർ നമ്മൾ ആ പ്രോഗ്രസ് ബാറിൻ്റെ മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ പ്രോഗ്രസ് ബാർ പോവില്ല. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യുക, ആ ഒരു പ്രോഗ്രസ് ബാറ് കംപ്ലീറ്റ് ആവണ വരെ നമ്മളത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ കോയിൻ പേയുടെ വാലറ്റിൽ ഈ പറഞ്ഞ പോലെ സതോഷി കയറും. സോ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടയാം, നീ കണ്ടോ യു ഹാവ് ഏൺഡ് 2 സതോഷി. ഇങ്ങനെ നിങ്ങൾ അതിലുള്ളതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, വന്നിട്ടുള്ള ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ 43 സതോഷി ആയി, നമുക്ക് 30 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോന്നും, ഇതിപ്പം ഇവിടെ 27 ആഡ്സ് ഉണ്ട്, അതിൽ നമ്മൾ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഈ 27 ആഡ്സ് ഡിഫറെൻ്റ് ആയിട്ട് പേജസിലേക്ക് എടുക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നിങ്ങളുടെ ടോട്ടൽ സതോഷി നിങ്ങളുടെ വാലറ്റിലോട്ട് കയറും. അതുപോലെ തന്നെ വീഡിയോ ആഡ്സ്, വീഡിയോ ആഡ്സ് എത്ര ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഒരെണ്ണമാണ് കാണിക്കുന്നത്. അപ്പോൾ 1.5 സതോഷിയാണ് അതിലുള്ളത്. അപ്പോൾ നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്കത് എന്താ പറയുക, ഇതിൽ കയറും. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഓഫേഴ്സ് ആണ്. ഓഫേഴ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് സർവേയുടെ ഏജൻസികൾ ഇവിടെ കാണാൻ പറ്റും. സോ ഇതിൽ നിങ്ങൾക്ക് ഏത് സർവേ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് സർവേ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു. സോ ഇതിൽ ഇപ്പോൾ കറൻ്റ്ലി സർവേ ഒന്നും ഇല്ല, അവൈലബിലിറ്റി ഒന്നും ഇല്ല. ഇനി ഞാൻ വേറൊന്നും സെലക്ട് ചെയ്തു, യൂണോ എന്ന് പറഞ്ഞ സർവേ ഏജൻസി സെലക്ട് ചെയ്തു. സോ ഇതിൽ കാണാം നിങ്ങൾക്ക് ഒരുപാട് സർവേ ഉണ്ട്, ഏകദേശം 6 സർവീസ് ഉണ്ട്. അതിന് കിട്ടുന്ന സതോഷിയുടെ എണ്ണം ഉണ്ട്. ഏകദേശം 1000 സതോഷിയാണ് നമ്മുടെ മിനിമം വിഡ്രോവൽ എമൗണ്ട് വരുന്നത്, 1000 സതോഷി. അതാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 600 സതോഷി മിനിമം കിട്ടും, ഏറ്റവും കുറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് അതിന് മുകളിൽ 1000, 2000, 3000 അങ്ങനെയുള്ളത്. ഇതിപ്പോൾ എനിക്കൊരു സർവേ വന്നിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ യു എയിൽ ആയ കാരണം കൊണ്ടാണ് അറബിക്കിൽ കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് അവിടെ ആകുമ്പോൾ, നാട്ടിലാകുമ്പോൾ ഇംഗ്ലീഷിലായിരിക്കും. അതുപോലെ ഇങ്ങനെ ഈ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 600 സതോഷി കിട്ടും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് സർവേ. മെയിനായിട്ട് നിങ്ങൾ സർവേ ചെയ്താൽ മതി, കാരണം സർവേ ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്നുള്ളൊരു ഇൻകം പെട്ടെന്ന് കയറുക. പക്ഷേ ഇപ്പോൾ ഈ ഒരു സർവേക്ക് ഞാൻ ക്വാളിഫൈഡ് അല്ല എന്നാണ് പറയുന്നത്. അതായത് ഓരോ സർവേക്കും അവർക്ക് ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് വേണ്ടത്. അതായത് ചിലപ്പോൾ ഫീമെയിൽസിന് വേണ്ടിയിട്ടുള്ള സർവേ ആയിരിക്കും, ചിലപ്പോൾ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർവേ, മെയിലുകൾക്ക് വേണ്ടിയിട്ടുള്ള സർവേ ആയിരിക്കും. അങ്ങനെ പല കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അവർ സർവേ കൊടുക്കുക. അപ്പോൾ അങ്ങനെ സർവേ എന്താ പറയുക, കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്വാളിഫൈഡ് ആണോ എന്ന് ഫസ്റ്റ് ഒരു 4-5 ക്വസ്റ്റ്യൻ അവർ ചോദിക്കും. എന്നിട്ട് അത് അവരുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയയിൽ വന്നാൽ ആ സർവേ നമുക്ക് കിട്ടും. സോ ഇതിപ്പോൾ ജസ്റ്റ് ഒരു സർവേയുടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഫാമിലിയർ ആവാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ്. ഇനി നമ്മൾ ബാക്ക് പോവാണ്, നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് ബാക്ക് പോവാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു സർവേയുടെ ഡീറ്റെയിൽസ് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ സർവേ മാത്രമല്ല ടാസ്കുകളും ഉണ്ട്, ഓരോ ടാസ്ക് ഉണ്ട്. ഇപ്പോൾ ഞാൻ വേറെ ഒന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഇതിൽ ടാസ്കുകളുണ്ട്, സർവേസ് മാത്രമല്ല ടാസ്കുകളുണ്ട്. നല്ല എന്താ പറയുക,
നല്ല എമൗണ്ടാണ് ഒരു ടാസ്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്, 12,000 സത്തോഷിയൊക്കെയാണ്. ഏകദേശം 1,000 സത്തോഷി എന്ന് പറയുന്നത് ഏകദേശം 30, ഇപ്പോൾ TRX കോയിനൊക്കെ ആണെങ്കിൽ 30 rupees 1,000 satoshi എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 30 rupees ആണ് നിങ്ങളുടെ മിനിമം പേ ഔട്ട് വരുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം ഒരുപാട് സർവേ ഉണ്ട്, ഒരുപാട് ടാസ്കുകളുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്, നിങ്ങളിത് ജസ്റ്റ് കുറച്ച് സമയം ഇരുന്നാൽ മതി, ഒരു 1 hour ഇരുന്നാൽ, 1 hour ഒന്നും ഇരിക്കേണ്ട, ജസ്റ്റ് ഒരു 10 minutes ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സർവേ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിൽ ചെക്ക് ചെയ്തിട്ട് ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് സർവേ നോക്കുക. ഇനി അടുത്തെന്ന് പറയുന്നത് ഫോസെറ്റാണ്. ഫോസെറ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് 1 hour നിങ്ങൾക്ക് ഓരോ ക്രിപ്റ്റോ കറൻസി വെച്ച്. ഇപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഇതിപ്പോൾ 60 minutes നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2.3 satoshi ഇപ്പോൾ ഒരു 60 minutes നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ അങ്ങനെ 4 നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും 1 hour. ഓരോ മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതിൽ ആക്റ്റീവ് ആകും. ഇത് ഇവിടെ 3 hours കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ 2 options സ്വാപ്പും ട്രാൻസ്ഫറും എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് കിട്ടുന്ന സത്തോഷി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമ്മുടെ മെയിൻ വാലറ്റിലേക്ക്, നമ്മുടെ മെയിൻ ബാലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 118 satoshi മിനിമം ട്രാൻസ്ഫർ. അതിപ്പോൾ എൻ്റെ 42 ആയിട്ടുള്ളത്. ഞാനിത് ഒരുപാട് പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ ഇന്നലെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്, പക്ഷേ ഇന്ന് വീഡിയോ ചെയ്തപ്പോൾ ആ ഒരു ബാലൻസ് ഇല്ലാത്തത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ സത്തോഷി വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് കോയിൻസിലേക്ക് വേണമെങ്കിൽ ആക്കാൻ പറ്റും. ഡോഡ്ജിലേക്കോ അല്ലെങ്കിൽ എതേറിയത്തിലേക്കോ ഏത് കോയിനിലേക്ക് വേണമെങ്കിൽ ആക്കാൻ പറ്റും. പക്ഷേ 4 coins മാത്രമേ നിങ്ങൾക്ക് ഫോസറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് അഡ്വർടൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഒരു സെക്ഷനാണ്. അതുപോലെ തന്നെ അഫീലിയേറ്റ് എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്, അതിൽ റെഫറൽ ഉണ്ട്. റെഫറൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടൊക്കെ കിട്ടും, ചെറിയ സത്തോഷി പോയിൻസൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ എന്താ പറയുക പ്രൊമോ മെറ്റീരിയൽസിൽ നിങ്ങളുടെ റെഫറൽ ലിങ്ക് ഉണ്ട്. പിന്നെയെന്ന് പറയണത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ മാർക്കറ്റ് ഉണ്ട്. ഇത് നിങ്ങൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്ററി. ഇതിപ്പോൾ എൻ്റെ വിഡ്രോവൽസാണ്, ഞാൻ 3 ഈ അക്കൗണ്ടിൽ വിഡ്രോ ചെയ്തിട്ടുണ്ട്. എനിക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ട് ടോട്ടലി. ആ അക്കൗണ്ടിലാണ്, മറ്റേ അക്കൗണ്ടിലാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ 19 ട്രോൺ കോയിൻസ് വെച്ചിട്ട് ഞാൻ എന്താ പറയുക വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് 1 ട്രോണിന് ഏകദേശം 5 rupees ആണ് വരണത്. അപ്പോൾ 19 coins എത്രയാവും നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഏകദേശം 100+ ഉണ്ടാവും. അപ്പോൾ ഈയൊരു എന്താ പറയുക വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് 30 rupees ആണെങ്കിൽ തോന്നുന്നു 30 rupees അടുത്താണ് മിനിമം വിഡ്രോവൽ വരുന്നുള്ളൂ. സോ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് 5-10 minutes കൊണ്ട് ആ 30 rupees നിങ്ങൾക്ക് എന്താ പറയുക എടുക്കാൻ പറ്റും. ഇവിടെ  1,000 satoshi ആകുമ്പോഴാണ് മിനിമം ബാലൻസ് വരിക. ഇവിടെ വിഡ്രോ എടുക്കുക. ഇപ്പോൾ ഇവിടെ എനിക്ക് എന്താ പറയുക ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിഡ്രോ ചെയ്തിട്ടുണ്ട്. 72 hours ഒരു പ്രാവശ്യം വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് 72 ഒരു പ്രാവശ്യം വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എൻ്റെ 72 കഴിയണം. പിന്നെയുള്ളത് പ്രൊഫൈലാണ്. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നത്, അതായത് നിങ്ങൾ ഏത് കോയിനാണോ നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പം ഞാൻ ട്രോൺ കോയിനിലാണ് എന്താ പറയുക വിഡ്രോ ചെയ്യുന്നത്, കാരണം ട്രോൺ കോയിൻ ഫ്രീ ആണ്, അതിന് ഫീസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ട്രോൺ കോയിനിലാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാലറ്റ് അഡ്രസ്സാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കോയിനിൽ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റും, കാരണം അതിൻ്റെ ആ കോയിൻസിൻ്റെ എല്ലാം വാലറ്റ് അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അതിൽ സൈനപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ടോപ്പിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.